നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു ചെറിയ കർമ്മത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് തടസ്സങ്ങളൊക്കെ നേരിടുമ്പോൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും ശരിയാവണ്ണം നടക്കാതെ വരുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനായി ആവശ്യം 7 ആണിയാണ്. നമുക്കറിയാമല്ലോ ഇരുമ്പാണിയെക്കുറിച്ച്. ഈ ഇരുമ്പാണി ഉപയോഗിച്ചാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലെന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം വളരെ പെട്ടെന്ന് നിറവേറുവാൻ, നമ്മൾ ആഗ്രഹിച്ച പോലെ ആ കാര്യം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഇതുകൊണ്ട് സാധ്യമാകും. നമുക്കറിയാം ചിലർക്ക് പല രീതിയിലുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ചിലർക്ക് ചില ആഗ്രഹങ്ങൾ സാധിക്കാതെ വരിക, മറ്റ് ചിലർക്ക് ആഗ്രഹമൊക്കെ നടക്കും, പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ പഴയ ഗതിയിലേക്ക് പോകും. ഒരാളുമായിട്ട് അല്പം പിണക്കമുണ്ടായി, ആ പിണക്കമൊക്കെ ഒന്ന് മാറുന്നു, പക്ഷെ വീണ്ടും രണ്ടു ദിവസം കഴിയുമ്പോൾ പിണക്കം വീണ്ടും വരുന്നു. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ആദ്യം ഒരു നേട്ടമൊക്കെ കാണും, പിന്നെ പരാജയത്തിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും. അങ്ങനെ പരാജയം വരുന്ന സമയത്ത്, നമുക്ക് കഷ്ടകാലങ്ങൾ വരുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരുന്ന സമയത്ത് വെറും 7 ആണി ഉപയോഗിച്ച് ഏതൊരു ദിവസവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എളിയ കർമ്മം. ഇത് നമുക്ക് ഞായറാഴ്ച ചെയ്യാം, തിങ്കളാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച ചെയ്യാം, ഏത് ദിവസം വേണമെങ്കിലും ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാവുന്നതാണ്. കുളിച്ച ശുദ്ധിയോടുകൂടി നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം നേടിത്തരണം എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് വെറും 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും. അതെന്ത് തന്നെയാണെങ്കിലും നടക്കാതെ പോയ ഏതെങ്കിലും ഒരാഗ്രഹം, ഇപ്പോൾ നമുക്ക് അല്പം വസ്തുണ്ട്, ഈ വസ്തു ഒന്ന് വിറ്റു പോകണം, പലരും വന്ന് നോക്കുന്നുണ്ട്, പക്ഷേ കച്ചവടം നടക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു വിവാഹാലോചന, എല്ലാവരും വരുന്നുണ്ട്, പെണ്ണ് കാണുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്, പക്ഷേ വിവാഹത്തിൽ അവസാനിക്കുന്നില്ല. അതിനിടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അത് ശിഥിലമാകുക, അത് നടക്കാതെ വരിക. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്നേഹത്തിൽ ഇരിക്കുന്നു, വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി രണ്ടുപേരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു, അടിയാവുന്നു, പ്രശ്നങ്ങളാവുന്നു, വേർപിരിയുന്നു. ഇതൊന്നും സംഭവിക്കാതിരിക്കുവാൻ, ഐക്യതയോടുകൂടി കഴിയുവാൻ, നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉണ്ടാകുവാനും ഈ 7 ആണി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു കർമ്മമാണിത്. ഇത് ചെയ്യുന്നത് പൗർണമി ദിനത്തിൽ ചെയ്യുകയാണ് എങ്കിൽ വളരെ ഉചിതമാണ്. അത്രയൊന്നും ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ കഴിയില്ല, എനിക്കിതിപ്പോൾ തന്നെ ചെയ്യേണ്ട ആവശ്യമാണ്,
എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് രാവിലെയോ വൈകുന്നേരമോ ആകാം, അർദ്ധരാത്രിയാകാം, ഏത് ദിവസവുമാകാം, ഏത് സമയവുമാകാം, ആർക്കുമാകാം. ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധിയോടുകൂടി നമ്മൾ മനസ്സിലുദ്ദേശിച്ച കാര്യം നടക്കണം എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, സത്യസന്ധമായ ഏതൊരാഗ്രഹമാണെങ്കിലും അത് വളരെ പെട്ടെന്ന് സാധിക്കുവാൻ കഴിയും. വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു, വിവാഹം നടക്കാതെ വരുന്നു, ഒരു വീട് വയ്ക്കണം, വീടിങ്ങനെ പകുതി പണിയിൽ നിൽക്കുന്നു, ഒരു വാഹനം വാങ്ങണം, അത് നടക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ പല രീതിയിലാണ്. മനുഷ്യന് പലർക്കും പല ആഗ്രഹങ്ങളാണ്. ചിലർക്ക് ധനം ധാരാളം ഉണ്ടാകുക, ചിലർക്കാണെങ്കിൽ അവരുടെ ബിസിനസ് ഒന്ന് വർദ്ധിക്കുക, മറ്റു ചിലർക്കാണെങ്കിൽ ഒരു സ്നേഹബന്ധം ഉടലെടുത്തു, അത് പിണക്കമാകുന്നു, ആ പിണക്കമൊന്ന് മാറ്റുക. ഇങ്ങനെ പലർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടാകും. അവരവരുടെ ആവശ്യങ്ങൾ എപ്പോഴും ന്യായം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 7 ആണി എടുക്കുക. അത് തുരുമ്പിച്ചതാകാം, അല്ലാത്തതാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടാവുന്ന 7 ആണി എടുക്കുക. ഇരുമ്പിൻ്റെ ആണി തന്നെ ആകണം. അതിനുശേഷം ഒരു ചെറിയ പാത്രം എടുക്കുക, അതിൽ വെള്ളം നിറയ്ക്കുക. എന്നതിന് ശേഷം നമ്മുടെ വീട്ടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ ഈ പാത്രവും ഈ വെള്ളവും വയ്ക്കുക. കിഴക്കോട്ട് ദർശനമായി നിന്ന് ആണി ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറണം, ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ വിപരീതമായി നല്ല ഒരു റിസൾട്ട് കിട്ടണം. ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിഴക്കോട്ട് ദർശനമായി നിന്ന് ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ 7 ആണി പാദം മുതൽ ശിരസ് വരെ 7 പ്രാവശ്യം മുഴിഞ്ഞതിനു ശേഷം ഈ വെള്ളത്തിൽ ഇതിടുക. 7 ദിവസം തന്നെ അതവിടെ തന്നെ ഇരിക്കണം. 7 ആണിയാണ്, 7 ദിവസം തന്നെ ഈ ഭാഗത്ത് ഇതവിടെ ഇരിക്കണം. 7-ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആണി മാത്രമെടുക്കുക, വെള്ളം മാറ്റുക, പകരം വീണ്ടും ശുദ്ധമായ വെള്ളം ഒഴിക്കുക, ആണി അവിടെ തന്നെ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, ഇത് 1 പ്രാവശ്യം ചെയ്താൽ പോരേന്ന്. നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം ഇതിന് എഫക്റ്റീവ് ഉണ്ടാകും, അത്രയ്ക്കും ഗുണാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ചിന്തകൾ, ആ ആഗ്രഹങ്ങൾ, അതൊക്കെ സാധിക്കും. വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ നിസ്സാരമായി നിങ്ങളുടെ വീട്ടിലെ 2-ഓ 3-ഓ ആണി ഉപയോഗിച്ച് ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും മുന്നേ നിങ്ങൾക്ക് ലഭ്യമാകും, ഉറപ്പുള്ള കാര്യമാണ്. ഏതായാലും ചെയ്തു നോക്കുക. വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോകട്ടെ, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകട്ടെ, ആഗ്രഹിച്ച പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായും വളരെ പെട്ടെന്ന് നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് പൗർണമി ദിനത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. മറ്റുള്ള ദിനങ്ങളിലും ചെയ്യാവുന്നതാണ്. ഏതായാലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു ദിവസം ഇതിനായി തിരഞ്ഞെടുക്കുക, ഇത് ചെയ്തു നോക്കുക. തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം നിങ്ങൾക്ക് നടക്കും. ധനവരവൊക്കെ കുറവുള്ളവർക്ക് ധനമൊക്കെ ധാരാളം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഒരുപാട് ഭാഗ്യങ്ങൾ
വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഒത്തിരി ഒത്തിരി അഭിവൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.